നമസ്കാരം. ഇവിടെ എയർ കേരള അതുപോലെ തന്നെ കെ ഫോൺ കേരളത്തിൻ്റെ സ്വന്തം ചില ബ്രാൻഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ് ധാരാളം കേട്ടു. കേരളത്തിൻ്റെ കാലങ്ങളായുള്ള ഒരു സ്വന്തം ബ്രാൻഡുണ്ടല്ലോ, കെ എസ് ആർ ടി സി, കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ. അതിപ്പോൾ കർണാടകം കൊണ്ടുപോയി, ഇപ്പോൾ കെ യു ആർ ടി സി, കേരള അർബൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്നൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു പൊതുഗതാഗത സംവിധാനത്തിൻ്റെ, അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് കെ എസ് ആർ ടി സി. അപ്പോൾ ഈ സംവിധാനത്തിൻ്റെ ഈ ഒരു അവസ്ഥയെക്കുറിച്ച്, അതായത് നടുവിന് അടികൊണ്ട് തളർന്നു വീണ് തരിപ്പണമായി നിൽക്കുന്ന കെ എസ് ആർ ടി സി, കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ, കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ കണ്ണീര്, അവർക്ക് ശമ്പളമില്ല, അവർക്ക് പെൻഷനില്ല, അവർ നെട്ടോട്ടമോടുകയാണ് കുടുംബം പുലർത്താനായി. എത്രയോ ആയിരക്കണക്കിന് ജീവനക്കാർ എത്രയോ ബുദ്ധിമുട്ടുന്നു, സ്ത്രീകളടക്കമുള്ള ജീവനക്കാർ. ഇതിനെക്കുറിച്ചൊന്നും ആരും ഈ അടുത്ത കാലത്തൊന്നും ഒരു ചർച്ചയും നടത്തിക്കണ്ടില്ല. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴെങ്കിലും എന്തെങ്കിലും ഗിമ്മിക്കുമായി ഐസക്കോ അല്ലെങ്കിൽ പിണറായി വിജയനോ എ കെ ശശീന്ദ്രനോ എത്തും എന്നുള്ള ഒരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ, ഒരു സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. 2019 നിങ്ങളെ ഏറ്റവും അധികം ഞെട്ടിപ്പിച്ച വാർത്ത ഏതാണ് എന്ന് ചോദിക്കുന്നു. 3 വർഷത്തിനിടെ കെ എസ് ആർ ടി സിയിൽ 67 ജീവനക്കാർ ആത്മഹത്യ ചെയ്തു എന്ന വാർത്തയാണ് ഏറ്റവും ഞെട്ടിയത്. 67 ജീവനക്കാർ, ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ 67 ജീവനക്കാർ 3 വർഷം കൊണ്ട് ജീവനൊടുക്കി. എന്ത് സാമ്പത്തിക ബുദ്ധിമുട്ടും, ശമ്പളമില്ലാതെയും പെൻഷനില്ലാതെയും. അതും ഒറ്റ ഓർഗനൈസേഷനിൽ. അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് കേട്ടിരുന്ന കർഷക ആത്മഹത്യ പോലെ ഭീതിപ്പെടുത്തുന്ന ഒരു കണക്കാണ് ഇത്. പക്ഷേ ആർക്കും അതിൽ വലിയ അസ്വാഭാവികതയൊന്നും തോന്നാതിരിക്കാൻ കേന്ദ്ര സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ വിവാദമാക്കി മാക്സിമം കടിച്ചുതൂങ്ങി ജനങ്ങളുടെ ശ്രദ്ധ ഇതിലേക്ക് എത്തിക്കാതെ നോക്കാൻ ഇടതുപക്ഷ മിഷണറിയുടെ മാനവിക പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു എന്ന് ചൂണ്ടിക്കാട്ടുന്നു. തീർച്ചയായും കേന്ദ്ര സർക്കാരിൻ്റെ പല വിഷയങ്ങളും ഉയർത്തിക്കാട്ടി ഇതിനെയൊക്കെ ലഘൂകരിക്കാൻ പല ശ്രമങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറ്റ ശേഷം ആദ്യം വന്ന കെ എസ് ആർ ടി സി പെൻഷൻ പ്രതിസന്ധിയിൽ 15 പേരാണ് ആത്മഹത്യ ചെയ്തത്. അതും ഫലപ്രദമായി മറച്ച് ഹൃദയപക്ഷമാക്കി സ്വയം അവതരിപ്പിക്കാൻ ഇടത് സർക്കാരിന് കഴിഞ്ഞു. തുടർന്ന് 2019 ശമ്പള പ്രതിസന്ധി ആ വർഷം ഡിസംബർ വരെ 67 പേരുടെ ആത്മഹത്യയ്ക്ക് കാരണമായി. 303 പേരാണ് ഉയർന്ന സ്ട്രെസ് മൂലം ഹൃദയസ്തംഭനവും മറ്റുമായി, അല്ലെങ്കിൽ മരുന്ന് വാങ്ങാനോ ചികിത്സയ്ക്കോ പണമില്ലാതെ ഇന്നും ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ അവർ ഇന്നും ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. എന്നാലിത് പറയുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം ഹാർട്ട് അറ്റാക്ക് വരുന്നതിനൊക്കെ ഉത്തരവാദി സർക്കാരാണോ എന്നാണ്. കാരണം അവർക്ക് അങ്ങനെ ചോദിക്കാനേ കഴിയൂ. മനുഷ്യത്വമില്ലാത്ത ഒരു സർക്കാരിന്, മനുഷ്യത്വമില്ലാത്ത ഒരു ഭരണകൂടത്തിന് അങ്ങനെ ചോദിക്കാൻ കഴിയും? ഒരു പ്രാദേശിക സർക്കാർ സ്ഥാപനത്തിൽ ഇത്രയധികം പേർ ആയുസത്താളം മരിക്കുന്നതിൽ യാതൊരു അസ്വാഭാവികതയും ആർക്കും തോന്നുന്നില്ലെങ്കിൽ എന്തു പറയാനാണ് എന്ന് ചോദിക്കുന്നു ആ സുഹൃത്ത്. എന്നാൽ സർക്കാരിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പൗരത്വ ബില്ല് ഉൾപ്പെടെ അന്ന് നമ്മളെ ബാധിക്കാത്ത ഏത് വിഷയവും കത്തിച്ചു നിർത്തി, സ്വന്തം വീഴ്ചകളെ മറയ്ക്കാൻ അവർ ശ്രമിച്ചത്. ആത്മഹത്യ ചെയ്ത ആ 67 പേരുൾപ്പെടെ 300-ലധികം പേരുടെ മരണവും 2019 ഒരു കോളം വാർത്തയായോ, അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു എന്തെങ്കിലും ഒരു ഫൂട്ടേജായോ എന്തെങ്കിലും ഏതെങ്കിലും വാർത്താമാധ്യമങ്ങൾ അത് ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ അത് വളരെ കാര്യമായി എടുക്കുകയോ ചെയ്തോ എന്ന് ചോദിക്കുന്നു സുഹൃത്ത്. ഇന്നിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന അവസരത്തിൽ അവരുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം എന്തെന്നോ, സമയബന്ധിതമായി പെൻഷൻ കൊടുത്തു തീർത്തു, പിണറായി സർക്കാരിന് ഒരു വോട്ട് കൊടുക്കൂ, 3 മാസം പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ 16 മാസത്തെ തുക കൊടുക്കാനുണ്ടായിരുന്നു, ഇതൊക്കെയാണ് പറയുന്നത്. നുണകളുടെ ഒരു നുണയാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഓക്സിജൻ. സത്യങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത ആ നുണകൾ പൊളിക്കുക അല്ലാതെ വേറെ മരുന്നില്ല എന്നാണ് ഈ സുഹൃത്ത് പറയുന്നത്. എന്തൊക്കെയായാലും ഇത് വളരെ കാര്യമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത്തരം നുണകൾ പറഞ്ഞ്, അതായത് സമയബന്ധിതമായി പെൻഷനൊക്കെ കൊടുത്തു തീർത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർക്ക് എല്ലാവർക്കും പെൻഷൻ കിട്ടിയോ? കൃത്യമായി എല്ലാവർക്കും ശമ്പളം കിട്ടുന്നുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും കെ എസ് ആർ ടി സി ജീവനക്കാരുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിച്ചു നോക്കൂ. ഇതുപോലെ സാധാരണ ജനങ്ങളെ, ബുദ്ധിമുട്ടുന്ന ജനങ്ങളെ, കഷ്ടപ്പെടുന്ന ജനങ്ങളെ ഒറ്റപ്പെടുത്തി അവർക്ക് മറ്റു പല കാര്യങ്ങൾക്കും ഇഷ്ടംപോലെ പണമുണ്ട്. വിദേശത്ത് പോയി ധൂർത്തടിക്കാൻ ഇഷ്ടംപോലെ പണമുണ്ട്. കെ എസ് ആർ ടി സി പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴാണ് MD കൂട്ടരുമൊക്കെ ജപ്പാനിലോ മറ്റോ പോയത്. മന്ത്രി എത്ര പ്രാവശ്യം വിദേശത്ത് പോയി അവിടുത്തെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കാൻ, പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം കണ്ടുപിടിക്കാൻ വിദേശത്ത് പോയ മന്ത്രി. ഇതിനൊക്കെയുള്ള പണം 10 പേർക്ക് പെൻഷൻ കൊടുത്തുകൂടായിരുന്നു, 10 അല്ല എത്രയോ പേർക്ക് പെൻഷൻ കൊടുക്കാം. ഇതൊന്നുമല്ല ഭരണം എന്ന് പറയുന്നത്, ജനങ്ങൾക്കൊപ്പം നിൽക്കണം. കെ എസ് ആർ ടി സിയിൽ എത്ര ജീവനക്കാരുണ്ട്? അവരിൽ എത്ര പേർ ആത്മഹത്യയുടെ വക്കീലാണ്? എത്ര പേർ മകളുടെ വിവാഹവും മക്കളുടെ വിവാഹവും അല്ലെങ്കിൽ മക്കളുടെ പഠനവും ഒക്കെ മുടങ്ങി ബുദ്ധിമുട്ടി നിൽക്കുന്നു? എത്ര പേർ പണമില്ലാതെ, കാര്യങ്ങൾ നടത്താൻ കഴിയാതെ, ഹൃദയം പൊട്ടി മരണക്കിടക്കയിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ട് കിടക്കുന്നു? ഇതൊക്കെയാണ് ഒരു ജനകീയ സർക്കാർ എന്ന് പറയുന്ന സർക്കാർ അന്വേഷിക്കേണ്ടത്. ജനകീയ സർക്കാർ എന്ന് അവർ പറയുന്നതാണ്, നമുക്കറിയില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ, ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണീർ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, കണ്ണീരൊപ്പാൻ പറ്റുന്നില്ലെങ്കിൽ, ഇതെന്ത് ജനകീയ സർക്കാരാണ്? എന്ത് മതേതര സർക്കാരാണ്? അല്ലെങ്കിൽ എന്ത് സോഷ്യലിസ്റ്റ് സർക്കാരാണ്? എന്ത് കമ്മ്യൂണിസ്റ്റ് സർക്കാരാണ്? തൊഴിലാളി വർഗത്തിന് വേണ്ടി ഘോരഘോരം പോരാടുന്ന, വാദിക്കുന്ന, മുദ്രാവാക്യം വിളിക്കുന്ന സർക്കാരല്ലേ ഇത്? ഇവിടെ പാവപ്പെട്ട കെ എസ് ആർ ടി സി തൊഴിലാളികൾ ഇവിടെ കിടന്ന് നട്ടം തിരിയുകയാണ്, ഇട്ടാവൃത്തത്തിൽ കിടന്ന് അലയുകയാണ്.
എത്ര പേർ ജീവനൊടുക്കി, അവരുടെ കുടുംബങ്ങളുടെ കാര്യം ആര് നോക്കും, അവരുടെ മക്കളുടെ പഠിപ്പ്, അവരുടെ മക്കളുടെ വിവാഹം, അവരുടെ മറ്റ് ജീവിതങ്ങൾ അതൊക്കെ എങ്ങനെ നോക്കും? നിങ്ങൾ മറ്റേ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ, ഈ കൊടുക്കുന്ന കുടുംബത്തിന് കുടുംബ പെൻഷൻ കൊടുക്കുകയാണെങ്കിൽ അതും മുടങ്ങിയിരിക്കുകയല്ലേ? അപ്പോൾ പിന്നെ ഇതെന്ത് ജനകീയ സർക്കാരാണ്? കെ എസ് ആർ ടി സിയിലെ ഈ വിഷയം ഏതെങ്കിലും മാധ്യമങ്ങൾ ചർച്ച ചെയ്തു? ഏതെങ്കിലും മാധ്യമങ്ങൾ അതൊരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു? ഇല്ല. മാധ്യമങ്ങളുടെ വായും ഇവിടുത്തെ സർക്കാർ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ചേർന്ന് മൂടിക്കെട്ടിയോ? ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളിത് ഓർക്കുക, ഇവിടെ ആയിരക്കണക്കിന് സഹോദരന്മാർ സഹോദരിമാർ ഒക്കെ തന്നെ കെ എസ് ആർ ടി സിയിൽ ജോലി ചെയ്ത് ഇന്ന് പട്ടിണി കിടക്കുകയാണ്, മരണത്തോട് മല്ലിടുകയാണ്. എന്നിട്ടും ഇവിടെ പറയുന്നു എല്ലാം കൊടുത്തു തീർത്തു എന്ന്. കൊടുത്തത് പെൻഷനും മറ്റ് കാര്യങ്ങളുമല്ല, നല്ല ഭേഷ കൊടുത്തു എന്നൊക്കെ തിരുവനന്തപുരം ഭാഷയിൽ പറയും, അതായത് പണി കൊടുത്തു എന്നുള്ള അർത്ഥത്തിൽ പറയും. അതാണ് ഇവിടെ സംഭവിച്ചത്. പാവങ്ങൾ, അവർ ഇന്നും ഈ 67 പേരുടെ കുടുംബങ്ങൾ ഇന്ന് എങ്ങനെ ജീവിക്കുന്നുവെന്ന് ഇവിടെ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു മാധ്യമമോ ഏതെങ്കിലും ഒരു പൊതു വിഷയത്തിൽ ഈ ഒരു കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല, അതൊന്നും ചർച്ച ചെയ്യില്ല. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കാര്യങ്ങളുമൊക്കെ ഇവിടെ വലിയ ചർച്ചയാക്കും, മാധ്യമ ശ്രദ്ധ നേടും. അതിൻ്റെ കൂടെ ഇതാ അഴിമതിയും മറ്റു കാര്യങ്ങളുമൊക്കെ വലിയ കാര്യമായി നടപ്പിലാക്കും. പക്ഷേ പെൻഷൻ കൊടുക്കില്ല, ശമ്പളവും കൊടുക്കില്ല. അതായത് ആളെ കൊല്ലുന്ന സർക്കാർ. അങ്ങനെ പറഞ്ഞാൽ തെറ്റുണ്ടോ? പ്രേക്ഷകർ തന്നെ പറയുക. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.